നമസ്കാരം. ചില നിയമങ്ങൾ നടപ്പിലാക്കാൻ വലിയ ശുഷ്കാന്തിയാണ്. വലിയ മാനദണ്ഡങ്ങൾ പറയും, വലിയ പ്രസംഗങ്ങൾ ഉണ്ടാവും, വലിയ മുന്നറിയിപ്പുകൾ ഉണ്ടാവും. പക്ഷേ നിയമങ്ങളൊക്കെ ബാധകമാവുക സാധാരണക്കാർക്ക് മാത്രമായിരിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സംസ്ഥാനത്ത് കാർ ഗ്ലാസുകളിലെ കറുത്ത ഫിലിമും കർട്ടനും നീക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ കർശനമായ ഉത്തരവ്. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ മന്ത്രിമാരും MLA മാരും ഒന്നും അനുസരിക്കാൻ തയ്യാറല്ല. ഫിലിം മാറ്റണമെന്ന നിർദ്ദേശം ജനപ്രതിനിധികൾ അനുസരിച്ചിട്ടേ ഇല്ല. കർട്ടൻ നീക്കണമെന്ന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരും പാലിച്ചിട്ടില്ല. സഹൽ സി മുഹമ്മദ് ചേരുന്നു. സഹൽ, ഇന്നലെ വലിയ ശുഷ്കാന്തിയോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പല കേന്ദ്രങ്ങളിലും, തിരുവനന്തപുരം നഗരത്തിലടക്കം പല കേന്ദ്രങ്ങളിലും സാധാരണക്കാരായ ആളുകളെ തടഞ്ഞു നിർത്തുകയും ചെല്ലാൻ നൽകുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തതാണ്. ഇന്ന് നിയമസഭ ചേരുമ്പോഴത്തെ തലസ്ഥാനത്തെ കാഴ്ച എന്താണ്? തടഞ്ഞു നിർത്തി 1250 രൂപ ഫൈൻ അടച്ച ശേഷം ഇത് 3 ദിവസം അല്ലെങ്കിൽ നിശ്ചിത ദിവസത്തിനകം ഇത് ഇളക്കി മാറ്റി ഇവരെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തി രണ്ടാം ഘട്ടവും പിടിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ റദ്ദാകുന്ന നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കർശന നടപടി തുടങ്ങിയിരിക്കുന്നതിൻ്റെ സാരാംശം. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന കാഴ്ച മന്ത്രിമാരുടേതടക്കം MLA മാരുടേതടക്കം സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടേതടക്കമുള്ള വാഹനങ്ങൾ കൂളിംഗ് ഫിലിമുകൾ നീക്കാതെയും കർട്ടനുകൾ നീക്കാതെയും നിയമസഭയിലേക്കും മറ്റുമൊക്കെ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാനാകുന്നത്. മന്ത്രിമാരുടെ വാഹനങ്ങളിൽ പുറകുവശത്തും ഒപ്പം തന്നെ സൈഡിലെ ക്വാർട്ടർ ഗ്ലാസിലുമെല്ലാം കർട്ടൻ അതേപോലെയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ട ഒരു കാഴ്ച തിരുവനന്തപുരം DCC പ്രസിഡന്റ് കടന്നുപോയപ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ചലാൻ എഴുതുകയും ഈ കർട്ടനുകൾ മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർ, പക്ഷേ അതുവഴി തന്നെ കടന്നുപോയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനം കണ്ടിരുന്നില്ല. അതേസമയം മന്ത്രിമാരിൽ ചിലരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ സംസാരിച്ചപ്പോൾ ഈ വശത്തെ ഗ്ലാസിലും പുറകിലെ ഗ്ലാസിലുമുള്ള കർട്ടനുകൾ നീക്കണോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത അവർക്ക് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ നിയമം സംബന്ധിച്ച് ഉന്നതർ തന്നെ ഇത് പാലിക്കാത്ത ഒരു സാഹചര്യമാണ്. നിയമലംഘനം ഇവർ തന്നെ കാണിക്കുകയും അത്തരത്തിൽ മാതൃക കാണിക്കേണ്ടവർ ഈ നിയമലംഘനം തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. MLA മാരുടേതടക്കം നിരവധി വാഹനങ്ങളാണ് ഇന്ന് ഭരണസിര കേന്ദ്രത്തിലും നിയമസഭയിലേക്ക് വന്നപ്പോഴുമെല്ലാം ഇത്തരത്തിൽ കർട്ടനുകൾ നീക്കാതെയൊക്കെ എത്തിയിരുന്നത്. ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയത് മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥരായാലും സർക്കാർ വാഹനങ്ങളായാലും ആരായാലും പരിശോധനയിലോ അല്ലെങ്കിൽ ചലാനിലോ അല്ലെങ്കിൽ നിയമ നടപടിയിലോ ഇളവുണ്ടാവുകയില്ല, വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരിശോധന ഈ സംസ്ഥാനത്ത് അതിൻ്റെ തലസ്ഥാനത്ത് ഭരണസിരാ കേന്ദ്രത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താകുമെന്നത് കൂടി ആലോചിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാരുടെ വാഹനങ്ങളിൽ 8, 10, 19, 16, 14 വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടപ്പോൾ കർട്ടനുകൾ നീക്കാതെ ഇന്നും ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നും ഈ കർശനമായ പരിശോധന തുടരുകയാണ് എന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് അതുപോലെ ഗവർണർക്കല്ലാതെ മറ്റാർക്കും തന്നെ ഈ കർട്ടൻ ഫിലിം വെച്ചുകൊണ്ട് വാഹനങ്ങളിൽ സഞ്ചരിക്കുവാനുള്ള അവകാശമില്ല, യാതൊരു തരത്തിലുള്ള ഇളവും അവർക്ക് നൽകില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് നഗരത്തിൽ എവിടെയെങ്കിലും ഈ പരിശോധന നടക്കുന്നുണ്ടോ? 14 ദിവസത്തേക്ക് ഈ പരിശോധന നടക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. 14 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം പിന്നീട് നിയമ നടപടികൾ കർശനമാക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് നിയമലംഘനം തന്നെയാണ്, ഒരു കാരണവശാലും പുറകിലെ ഗ്ലാസിൽ കർട്ടൻ ഇടാൻ പാടുള്ളതല്ല, ഒപ്പം തന്നെ വശത്തെ ഗ്ലാസുകളിലും കർട്ടൻ ഇടാൻ പാടുള്ളതല്ല എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പരിശോധനകൾ നടത്തുമോ എന്ന കാര്യത്തിൽ ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശോധിക്കും അല്ലെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്നുള്ള ഒരു വിശദീകരണമാണ് നിലവിൽ ഇപ്പോൾ നൽകുന്നത്. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുതന്നെയാണ്, വലിയ തുകയാണ് ഇപ്പോൾ ഫൈനായി ആദ്യഘട്ടത്തിൽ തന്നെ ഈടാക്കുന്നത്. 1250 രൂപയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈടാക്കുന്നത്. അല്ലാതെ ആദ്യം മുന്നറിയിപ്പ് നൽകി പിന്നീട് ഫൈൻ ഈടാക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ ഫൈൻ ഈടാക്കി പിന്നീട് മുന്നറിയിപ്പ് നൽകി ഇത് ഇളക്കി ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മന്ത്രിമാരും MLA മാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ഇത് തുടരുന്നത് ഈ ഒരു കർശനമായ ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ളതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയാണ്. അബ്ജോ, സഹൽ, സമീപകാലത്ത് നമുക്കറിയാം പല വിഷയങ്ങളിലും സാധാരണക്കാരായ ജനങ്ങൾ സമാനമായ സാഹചര്യങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ഉദ്യോഗസ്ഥരോട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്തേ ഇത് ബാധകമാകാത്തത്, രാഷ്ട്രീയക്കാർക്ക് എന്തേ ബാധകമാകാത്തത് എന്ന തലത്തിലുള്ള ഒരു മനോഭാവം ആളുകൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കാഴ്ചകൾ, പ്രത്യേകിച്ച് നിയമസഭയിലേക്ക് വരുന്ന വാഹനങ്ങൾ പോലും നിയമം പാലിക്കുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും തമ്മിലൊക്കെയുള്ള തർക്കത്തിനും ക്രമസമാധാന പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതല്ലേ?
തീർച്ചയായും ഇന്നലെ ഇതിൽ ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന തരത്തിലോ തടഞ്ഞു നിർത്തിയുള്ള പരിശോധന ഉണ്ടാവില്ല. പക്ഷേ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത ശേഷം ഇത് നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഈ പരിശോധന ആരംഭിച്ചു. ഇന്നലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനം നിയമം ലംഘിച്ച് കടന്നുപോയത് വാർത്തയായതുമാണ്. ഇതിനുശേഷവും ഇതുതന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇന്ന് ഇതൊരു പ്രചാരണത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇന്നലെ നൂറുകണക്കിന് വാഹനങ്ങളാണ് സംസ്ഥാനത്തെമ്പാടും ജില്ലകളിലായി ഇന്നലെ ഈ നിയമലംഘനത്തിന് പിടിക്കപ്പെട്ടതും പിഴ ഈടാക്കിയതും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇത് തുടരുന്നത്. ഇന്നലെയും ഈ തർക്കങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് സുതാര്യമായ പിന്നെ ഈ ഗ്ലാസുകളിൽ സുതാര്യമായ സ്റ്റിക്കറുകൾ പോലും എന്നുള്ളതാണ് നിയമം നടപ്പിലാക്കുന്നതിന് അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടതിന് മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും തൽക്കാലം അവരെ ലഭ്യമായിട്ടില്ലെങ്കിലും അവരുടെ പ്രതികരണവും ഇത് സംബന്ധിച്ച് എന്ത് നടപടിയെടുക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയും താമസിയാതെ തന്നെ പുറത്തുവരും. അല്ലെങ്കിൽ പതിവ് പോലെ ഈ നിയമവും കെട്ടടങ്ങാനാണ് സാധ്യത.